ഇന്ന് പാർലമെൻ്റ് പാർട്ടി ലീഗിൻ്റെ ഇവിടെ കൂടി അതിൻ്റെ നിർദ്ദേശ ലക്ഷ്യം ഇവിടെ പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികമായൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എല്ലാവരും അതിൽ പങ്കെടുത്തു, ഒരു നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും നമുക്ക് വിജയിക്കുവാനുള്ള സാധ്യത എന്താണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാവരും വളരെ കൂട്ടായ്മയോടുകൂടി ഒന്നിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥ. അതേപോലെ തന്നെ നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരിപൂർണമായ ചുമതല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ കൊടുത്തതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ആ ചുമതല കൊടുക്കുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ചുമതല കൊടുത്തതിൻ്റെ ഫലം, അല്ലെങ്കിൽ നമുക്ക് വിജയം അവിടെ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാ ചുക്കാനും ത്രാണിയുള്ള കഴിവുള്ള നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഏൽപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, പെട്ട് തീരുമാനിച്ചു. അതേപോലെ തന്നെ നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബസീർ സാഹിബിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിന്നെ കൂടുതലായി ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഇ ടി അതേപോലെ തന്നെ അല്ല മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്, അവർ പറയുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ ആണ് ഇന്ന് ഇവിടെ പ്രധാനമായും ചർച്ചയുണ്ടായത്. പിന്നെ മുനീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാവിന് സുഖമില്ല, അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം സോമിൽ ഇവിടെ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഖാദർ മൈദീൻ സാഹിബിനുമായിക്കൊണ്ടും ഞങ്ങൾ ദേശീയ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയുണ്ടായി. മലപ്പുറം എം പി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെയാണ് മുസ്ലിം ലീഗ് നിയോഗിച്ചിരിക്കുന്നത്. ദേശീയതല തെരഞ്ഞെടുപ്പുകളുടെ ചുമതല ഇ ടി മുഹമ്മദിനെയും ചുമതലപ്പെടുത്തി. പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം ഇക്കാര്യം അറിയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും പുറമെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെതടക്കമുള്ള പൂർണ്ണ ചുമതലയാണ് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയപ്പോൾ പാർട്ടിക്കും മുന്നണിക്കും വിജയം നേടാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് പാണക്കാട് ഹൈദരലി തങ്ങൾ പറഞ്ഞതെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി അനിവാര്യമാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. അതേസമയം കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അത്തരമൊരു ഘട്ടം വരുമ്പോൾ തീരുമാനിക്കാമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ പാർട്ടിയുടെ സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം പുതുതായി കൊടുവള്ളി, കുന്നമംഗലവും തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങളും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേക്കാൾ വിജയം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. 87 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 22 സീറ്റിൽ വിജയിച്ചപ്പോൾ 24 സീറ്റിൽ മാത്രം മത്സരിച്ച് ലീഗ് 18 സീറ്റുകൾ നേടി. അതേസമയം വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്രയാണെന്നും വലിയ വെല്ലുവിളിയാണ് മുമ്പിലുള്ളതെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. നിലവിലെ കേരളത്തിലെ സാഹചര്യം മോശമാക്കുകയാണെന്നും ഒരു ഗുണവുമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വൻ ഭൂരിപക്ഷത്തിലായിരുന്നു കുഞ്ഞാലിക്കുട്ടി രണ്ടാമതും ലോക്സഭയിലേക്ക് വിജയിക്കുന്നത്.
ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.